സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ. താൻ സ്നേഹിക്കുന്നവനെയാണ് കർത്താവ് ശാസിക്കുന്നത്. സഹനങ്ങളില്ലാത്ത ആരും നമ്മിൽ ഉണ്ടാവില്ല. അപ്രതീക്ഷിതമായ തെറ്റിദ്ധാരണകൾ, ഒറ്റപ്പെടുത്തലുകൾ, തുടരെ തുടരെയുള്ള രോഗാവസ്ഥകൾ, ഇതെല്ലാം നമ്മുടെ സഹനങ്ങളാണ്. ധന്യൻ വിധേയത്തിലച്ഛൻ ഇപ്രകാരം പറയുന്നുണ്ട്, എൻ്റെ മക്കളെ, നിങ്ങളുടെ സഹനങ്ങൾ ക്രിസ്തുവിനെ കൊണ്ട് നിറഞ്ഞിരിക്കണമെന്ന്. ജീവിതം എന്ന പുസ്തകത്തിൽ സഹനത്തിൻ്റെ അക്ഷരക്കൂട്ടുകൾ ചേർത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ ഓരോ താളുകളിലും ക്രിസ്തുവിൻ്റെ മുഖം തെളിഞ്ഞു വരും. വിധേയത്തിലച്ഛൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് എന്താണെന്നോ, കാർമേഘങ്ങളുള്ളപ്പോഴേ ആകാശത്ത് മഴവില്ല് പ്രത്യക്ഷപ്പെടുകയുള്ളൂ. നമ്മുടെ സഹനത്തിന് ഒരു പ്രത്യേക ലക്ഷ്യം വേണം. ഈശോയെ സ്നേഹിക്കണം, ഈശോയെ പ്രതി സഹിക്കണം. സഹനത്തിലൂടെ രക്ഷ നേടിത്തന്ന ഈശോയെ അനുദിന ജീവിതത്തിൽ അനുവദിക്കപ്പെടുന്ന സഹനങ്ങളോർത്ത് ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു. സഹനങ്ങൾ രക്ഷാകരങ്ങളാക്കാതെ പരിഭവിച്ച നിമിഷങ്ങളോർത്ത് മാപ്പു ചോദിക്കുന്നു. സഹനത്തിൻ്റെ കനൽ വഴികളിൽ അങ്ങേയെ മഹത്വപ്പെടുത്തിയ വിധേയത്തിലച്ഛനെ പോലെ അനുദിന സഹനങ്ങളിൽ അങ്ങേയെ പ്രകീർത്തിക്കാൻ ഞങ്ങൾക്ക് കരുത്തേകണമേ. ആമേൻ. ഒരു ധന്യതാര